ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ പാവക്കച്ചാറാണ്. ഇതിനായി ഒരു 3 പാവക്ക നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് 15 മിനിറ്റ് വെയിലത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. കയ്പ്പ വേണ്ടെന്നാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഉപ്പ് പുരട്ടി വെക്കുക. ഇതിന് ശേഷം പാവക്കയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നേരത്തെ ചെയ്തതുപോലെ മഞ്ഞൾ പുരട്ടി വെയിലത്ത് വെക്കുക. അപ്പോൾ വലിയ കയ്പില്ലാതെ അച്ചാറുണ്ടാക്കിയെടുക്കാൻ പറ്റും. വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 3 പാവയ്ക്ക അരിഞ്ഞത്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് വറുത്തെടുക്കാം. ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ അച്ചാറിലേക്ക് ഇടുന്നത്. കടുക് നമുക്ക് നല്ല എണ്ണയിൽ പൊട്ടിച്ചെടുക്കാം. നമ്മൾ വേറെ ചട്ടിയിലാണ് പാചകം ചെയ്യുന്നത്, അപ്പോൾ അതിലേക്ക് മാറ്റാം. കുറച്ച് നല്ല എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല എണ്ണയിലാണ് നമ്മൾ അച്ചാറിടുന്നത്. നേരത്തെ വറുത്തെടുത്ത ഉലുവ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. വേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ കടുക് ഇട്ടിരുന്നു. നമ്മൾ അരിഞ്ഞ സാധനങ്ങൾ, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, മുളക് എന്നിവയെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഇനി നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൊടിച്ചു വെച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1 കഷ്ണം ചതച്ച കായ ഇട്ട് കൊടുക്കാം. അര 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ്. അച്ചാറിന് ഇച്ചിരി കളറൊക്കെ വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്താൽ മതി. അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക നമുക്ക് ചെറുതായി വാട്ടിയെടുക്കാം. അതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. പാവക്ക അധികം വെന്തൊന്നും പോകാൻ പാടില്ല. 1-5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിതെടുക്കാം. ഈ വിനീഗറൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റണം. ഉപ്പ് നിങ്ങളെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് അധികം ചേർക്കേണ്ടി വരില്ല. നമ്മൾ നേരത്തെ പാവക്ക ഉപ്പിട്ടാണല്ലോ എടുത്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്തും. അപ്പം നമ്മുടെ പാവയ്ക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.